െ അപ്പോൾ ഈസ് വി നോ ദാറ്റ് ഏരിയ ഓഫ് ദ സ്ക്വയർ ഈസ് എ സ്ക്വയർ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു ട്വൻറ്റി ഫൈവ് ഇസ് ഗിവൺ വട്ട് ഈസ് എ എ എന്തായിരിക്കും സൈഡ് എത്രയായിരിക്കും ഈ ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്നത് ഏത് നമ്പറിൻ്റെ സ്ക്വയർ ആണ് ഫൈവിൻ്റെ സ്ക്വയർ ആണ് അല്ലേ യെസ് ഫൈവ് സ്ക്വയർ ഇസ് ട്വൻറ്റി ഫൈവ് സോ ഹിയർ ദ സൈഡ് ഇസ് ഫൈവ് ഓക്കെ നൗ വൺ ഫോർട്ടി ഫോർ എന്നുള്ളത് ഏത് നമ്പറിൻ്റെ സ്ക്വയർ ആണ് വൺ ഫോർട്ടി ഫോർ എന്നുള്ളത് ഏത് നമ്പറിൻ്റെ സ്ക്വയർ ആണ് ഇറ്റ് ഈസ് ദ സ്ക്വയർ ഓഫ് ടുവൽവ് അല്ലേ വൺ ഫോർട്ടി ഫോർ ഈസ് ടുവെൽവ് സ്ക്വയർ ഇനി സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് ഒരു നമ്പറിനെ ഏത് നമ്പറിൻ്റെ സ്ക്വയർ ആണ് എന്ന് ചോദിക്കുന്നതാണ് സ്ക്വയർ റൂട്ട് okay that is from this we can say that 25 is equal to 5 square that is the square root of 5 is sorry 25 is 5 ഓക്കെ ദ സ്ക്വയർ റൂട്ട് ഓഫ് ട്വൻ്റി ഫൈവ് ഈസ് ഫൈവ് അതായത് സ്ക്വയറിൻ്റെ ഇൻവേഴ്സ് വരുന്നതാണ് സ്ക്വയർ റൂട്ട് ഓക്കെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ്റെ ഇൻവേഴ്സ് ആണ് ഡിവിഷൻ എന്ന് പറയും അല്ല അതുപോലെ അഡീഷൻ്റെ ഇൻവേഴ്സ് ആണ് ഇൻവേഴ്സ് ഓപ്പറേഷൻ ആണ് സപ്ട്രാക്ഷൻ അതുപോലെ സ്ക്വയറിൻ്റെ ഇൻവേഴ്സ് ഓപ്പറേഷൻ ആണ് സ്ക്വയർ റൂട്ട് വിനോ ദാറ്റ് വൺ സ്ക്വയർ ഇസ് ഈക്വൽ ടു വൺ സോ സ്ക്വയർ റൂട്ട് ഓഫ് വൺ ഇസ് വൺ

Then the square root of 1 is 1. 2 square is 4. Square root of 4 is 2. Okay. 3 square is 9. And square root of 9 is 3. 4 square is 16. Then square root of 16 is 4. 5 square is 25. Square root of 25 is 5. Then what is square root of 36? Yes, we know that 6 square is 36. So the square root of 36 is 6. 7 square is 49. That is, square root of 49 is 7. 8 square is equal to 64. That is,

ഇപ്പോൾ സപ്പോസ് ഐ എം ടേക്കിംഗ് എയ്റ്റി വൺ എയ്റ്റി വൺ നമുക്ക് അറിയാവുന്നതാണെങ്കിലും ഐ എം ടേക്കിംഗ് എയ്റ്റി വൺ വാട്ട് ഈസ് ദി സ്ക്വയർ റൂട്ട് ഓഫ് എയ്റ്റി വൺ നമുക്കറിയില്ല അത് കണ്ടുപിടിക്കാൻ ദറ്റ് ഇസ് എ മെത്തേഡ് രണ്ട് മെത്തേഡ് ഉണ്ട് അതിൽ ഫസ്റ്റ് വൺ ഇസ് റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം എയ്റ്റി വൺ സ്ക്വയർ റൂട്ട് എത്രയാണെന്ന് റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ നമ്മൾ ചെയ്യുന്നത് ഈ തന്നിരിക്കുന്ന നമ്പറിൽ നിന്ന് സക്സസീവ് ഓൾഡ് നമ്പേഴ്സ് സബ്ട്രാക്റ്റ് ചെയ്യാം അതായത് വി നോ വിനോദ ദ ഓഡ് നമ്പേഴ്സ് ആർ വൺ ത്രീ ഫൈവ് സെവൻ നയൻ ഇലവൻ തേർട്ടീൻ ഫിഫ്റ്റീൻ എക്സെട്ര ഇതാണ് ഓഡ് നമ്പേഴ്സ് അല്ലേ ഈ എയ്റ്റി വണ്ണിൽ നിന്ന് ഈ ഓഡ് നമ്പേഴ്സ് വൺ ബൈ വൺ ആയിട്ട് സബ്ട്രാക്റ്റ് ചെയ്യുക എന്നിട്ട് നമ്മൾ സപ്ട്രാക്ട് ചെയ്തിട്ട് സീറോ എത്തുന്നത് വരെ നമ്മൾ ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം ഷോയിങ് ഇപ്പോൾ എയ്റ്റി വൺ ഫസ്റ്റ് ഓഡ് നമ്പേഴ്സ് വൺ എയ്റ്റി വൺ മൈനസ് വൺ ഇസ് എയ്റ്റി എയ്റ്റിയിൽ നിന്ന് നെക്സ്റ്റ് ഓഡ് നമ്പർ സബ്ട്രാക്ട് ചെയ്യാം എയ്റ്റി മൈനസ് ത്രീ എയ്റ്റി മൈനസ് ത്രീ ഈസ് സെവൻറ്റി സെവൻ ഇനി ഈ സെവൻറ്റി സെവനിൽ നിന്ന് നെക്സ്റ്റ് ഓഡ് നമ്പർ ഫൈവ് മൈനസ് ചെയ്യാം സെവൻറ്റി ടു ദൻ നെക്സ്റ്റ് സെവൻറ്റി ടു മൈനസ് നെക്സ്റ്റ് ഓർഡ് നമ്പർ സെവൻ സെവൻറ്റി ടു മൈനസ് സെവൻ ഈസ് സിക്സ്റ്റി ഫൈവ് ഇനി ഈ സിക്സ്റ്റി ഫൈവിൽ നിന്ന് നെക്സ്റ്റ് ഓഡ് നമ്പർ നയൻ 9 മൈനസ് ചെയ്യാം വികറ്റ് ഫിഫ്റ്റി 56. നെക്സ്റ്റ് ഈ 56 സിക്സിൽ നിന്ന് ഫിഫ്റ്റി സിക്സിൽ നിന്ന് നെക്സ്റ്റ് ഓട് നമ്പർ ഏതാണ് ഇലവൻ ഇലവൻ മൈനസ് ചെയ്യുമ്പോൾ വിക്കറ്റ് ഫോർട്ടി 45 ഇനി ഫോർട്ടി ഫൈവിൽ നിന്ന് നെക്സ്റ്റ് ഓട് നമ്പർ തേർട്ടീൻ തേർട്ടീൻ മൈനസ് ചെയ്താൽ വിക്കറ്റ് തേർട്ടി ടു ഓക്കെ ഇനി തേർട്ടി ടുവിൽ നിന്ന് ഗെയിൻ നെക്സ്റ്റ് ഓർഡ് നമ്പർ ഈസ് ഫിഫ്റ്റീൻ

സെവൻ എയ്റ്റ് നയൻ നയൻ ടൈംസ് സബ്ട്രാക്ട് ചെയ്തു സോ റൂട്ട് ഓഫ് എയ്റ്റി വൺ ഇസ് ഈക്വൽ ടു നയൻ എത്ര പ്രാവശ്യമാണോ നമ്മൾ സബ്ട്രാക്ട് ചെയ്തത് അതായിരിക്കും ആൻസറ് ഓക്കെ അപ്പോൾ ഇത് ഏത് നമ്പർ എടുത്താലും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും പക്ഷെ വലിയ നമ്പേഴ്സ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് പ്രോസസ്സ് എടുക്കും ഇങ്ങനെ സബ്ട്രാക്ട് ചെയ്ത് വരാൻ അപ്പം അതിന് വേറൊരു മെത്തേഡ് ഉണ്ട് നെക്സ്റ്റ് മെത്തേഡ് ഇസ് ഫൈൻഡിങ് സ്ക്വയർ റൂട്ട് ത്രൂ പ്രൈം ഫാക്ടറൈസേഷൻ പ്രൈം ഫാക്ടറൈസേഷൻ നമ്മൾ ഏർലിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് ആൻഡ് വാട്ട് ആർ ദ പ്രൈം നമ്പേഴ്സ് ടു ത്രീ ഫൈവ് സെവൻ ഇലവൻ എക്സെട്രാ ദീസ് ആർ ദ പ്രൈം നമ്പേഴ്സ് ഓക്കെ ദീസ് ആർ ദ പ്രൈം നമ്പേഴ്സ് ഓക്കെ അപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ എല്ലാവർക്കും അറിയാം പ്രൈം നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് ഫാക്ടറൈസ് ചെയ്യാം ഈ സ്ക്വയർ റൂട്ട് നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം സപ്പോസ് ഐ എം ടേക്കിംഗ് എ നമ്പർ സ്ക്വയർ വി ഹാവ് ടു ഫൈൻഡ് ദി സ്ക്വയർ റൂട്ട് ഓഫ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ഫോർ ഓക്കെ അപ്പോൾ നേരത്തെ യൂസ് ചെയ്ത സക്സസീവ് സബ്ട്രാക്ഷൻ ഓഡ് നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്ത് യൂസ് ചെയ്താൽ ചെയ്താൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും പക്ഷെ അത് ഒരുപാട് സമയം സമയമെടുക്കാമല്ലോ ഒരുപാട് സ്റ്റെപ്പ് വേണ്ടിവരും അതിന് ഈസി മെത്തേഡ് ഇതാണ് പ്രൈം ഫാക്ടറൈസേഷൻ ഇതെങ്ങനെയാണ് ചെയ്യുകയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് കിട്ടിയ ഈ നമ്പറിന് വി ഹാവ് ടു ഫാക്ടറൈസ് ദിസ് നമ്പർ ദാറ്റ് ഈസ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫോറിന് നമ്മൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഫാക്ടറൈസേഷൻ എല്ലാവർക്കും അറിയാം അല്ലേ നമുക്ക് ടു കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാം ത്രീയിൽ എത്ര പ്രാവശ്യം ടു വരും വൺ ടൈം ഓക്കെ ആൻഡ് ബാലൻസ് ഒരു വണ്ണ് വരും അപ്പോൾ അപ്പോഴത് ട്വൽവായി ട്വൽവില് ടു ഹാമണി ടൈംസ് സിക്സ് ടൈംസ് ആൻഡ് ഫോർ ടു

7 times again factorizing by 3 27 left, 3 9 times again 3 3 times okay that is 324 is equal to 2 into 2 into 3 into 3 into 3 into 3, into 3. okay now prime factorization റൂട്ട് ഓഫ് ത്രീ ട്വൻറ്റി ഫോർ എന്ന് പറയുന്നത് ഇതിന് നമുക്കറിയാം സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടു ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ ടു ടൈംസ് വരുന്നതിന് നമ്മൾ ഒരു പെയർ ആക്കുക പെയർ ആയിട്ടുള്ള നമ്പറിന് നമ്മൾ എടുക്കുകയാണ് ഓക്കെ അപ്പോൾ ടു ഇൻറ്റു ടു ഇതൊരു ആണ് അല്ലേ അപ്പോൾ അവിടെ ടു എന്ന് എഴുതാം നെക്സ്റ്റ് ത്രീ ഇൻറ്റു ത്രീ ഇതിനൊരു ആക്കി എടുത്താൽ ത്രീ എഴുതുക ഇൻറ്റു അഗെയിൻ ത്രീ ഇൻറ്റു ത്രീ ഇതൊരു പെയറാണ് ത്രീ ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യാം टू इंटू ई सिक्स सिंटू थ्री ईस एंड्रेड आवंटी फोर ईस एसी मेतड ओके नेक्स्ट वी हव् टू फैंड द स्क्वयर रूट ऑफ सिोर हंड्रड्डे यूसी दि मेथड अब आदमी नमक फैक्टर सिक्स तौस फोर हंड्रडि फैक्टर टूटाद फैक्टर

ഫൈവ് ടൈംസ് സീറോ വീണ്ടും നമുക്ക് ടൂ കൊണ്ട് ചെയ്യാം ഫിഫ്റ്റീനിൽ ഫൈവിൽ ടു ടൈംസ് എൻ്റെ വൺ ബാലൻസ് വരും ടെന്നാവും ടെന്നില് ഫൈവ് ടൈംസ് ഇന്ന് ട്വൻറ്റി ഫൈവ് എന്നുള്ള നമ്പർ നമുക്കിനി റ്റൂവിൽ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല ത്രീയിൽ പറ്റില്ല പിന്നെ വരുന്ന പ്രൈം നമ്പർ ഫൈവ് ആണ് ഫൈവിൽ പറ്റും അല്ലേ ഫൈവിൽ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും ഫൈവില് ഹൗ മെനി ടൈംസ് കം ഫൈവ് കം ഫൈവ് ടൈംസ് കംസ് ഓക്കെ അപ്പോൾ നമ്മളിത് ഫാക്ടറൈസ് ചെയ്തു ദാറ്റ് ഈസ് സിക്സ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഇസ് ഈക്വൽ ടു എത്ര പ്രാവശ്യം ടു വരുന്നുണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ടൈംസ് ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ടൈംസ് ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫൈവും കൂടെ ഉണ്ട് ഫൈവ് ഇൻറ്റു ഫൈവ് ഓക്കെ ഇനി റൂട്ട് ഓഫ് സിക്സ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്നത് a pair two into two one pair In the next pair. pairs two into two knees In into two into two 5 into 5 into 5 neither multiplies here two into two is four 4 into two is eight eight into two is 16 and 16 into two is eighty. Okay, so the answer is root square root of 6400 is equal to 80.